കോട്ടയം മെഡിക്കൽ കോളേജിലെ 150 മെഡിക്കൽ സീറ്റുകളുടെ അംഗീകാരം തുലാസിൽ. മെഡിക്കൽ കൗൺസിൽ നിഷ്കർഷിച്ച മാനദണ്ഡങ്ങൾ പാലിക്കാത്തതാണ് വിദ്യാർത്ഥികളുടെ ഭാവിക്കുമേൽ കരുനിഴൽ വീഴ്ത്തിയിരിക്കുന്നത്. അതേസമയം ഫോറൻസിക് ജനറൽ മെഡിസിൻ ഉൾപ്പെടെയുള്ള പി ജി കോഴ്സുകൾ നിലവിൽ അംഗീകാരമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. 150 MBBS സീറ്റുകളാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉള്ളത്. മെഡിക്കൽ കൌൺസിൽ ഇക്കഴിഞ്ഞ ജൂലൈ 26-27 തീയതികളിൽ നടത്തിയ പരിശോധനയിലാണ് വീഴ്ചകൾ കണ്ടെത്തിയത്. അസിസ്റ്റന്റ് പ്രൊഫസർ ഉൾപ്പെടെ തസ്തികയിലുള്ള ഒഴിവ്, സ്കാനിംഗ് എക്സ്റേ സൌകര്യങ്ങൾ, പരീക്ഷാ ഹാൾ, ആന്റി റാഗിംഗ് സെൽ എന്നിവയുടെ അപര്യാപ്തത തുടങ്ങിയ 10 കാര്യങ്ങളാണ് വീഴ്ചയായി കൌൺസിൽ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു മാസത്തിനുള്ളിൽ പോരായ്മകൾ പരിഹരിച്ചില്ലെങ്കിൽ അംഗീകാരം നഷ്ടപ്പെടും. ഇത് സംബന്ധിച്ച നിർദ്ദേശം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് നൽകി. പ്രിൻസിപ്പൽ നൽകുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കൌൺസിൽ വീണ്ടും പരിശോധന നടത്തും. അംഗീകാരം നൽകണോ വേണ്ടയോ എന്ന കാര്യം ഈ പരിശോധനയിലാവും തീരുമാനിക്കുക. സമയോചിതമായി ഇടപെട്ട് ഇപ്പോൾ മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ യാതൊരു പ്രശ്നവുമില്ലാതെ ഇത് കടന്നു പോകും. അല്ലെങ്കിൽ ചിലപ്പോൾ MBBS കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാവും. അങ്ങനെ വന്നാൽ അവരെ പഠിച്ചിറങ്ങിയ വ്യാജ ഡോക്ടർ എന്ന് തന്നെ നമ്മൾ വിളിക്കേണ്ടി വരും. 2009 കോട്ടയം മെഡിക്കൽ കോളേജിൽ MBBS സീറ്റുകൾ 100 നിന്നും 150 ആക്കി ഉയർത്തിയത്. അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് ഉൾപ്പെടെയുള്ള പി ജി കോഴ്സുകളുടെ അംഗീകാരവും നിലവിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഫോറൻസിക് ജനറൽ മെഡിസിൻ, കമ്മ്യൂണിറ്റി മെഡിസിൻ, ത്വക്ക് രോഗ വിഭാഗം എന്നിവയ്ക്കൊന്നും നിലവിൽ അംഗീകാരമില്ല. സമാന പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെയും കാരണം. ഇത് സംബന്ധിച്ച് PG വിദ്യാർത്ഥികൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. മനോരമ ന്യൂസ്, കോട്ടയം.